ലൂസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. പിന്നല്ല, സോ തമിഴില് കണ്ട എല്ലാരും ചിന്തിച്ചിട്ടുണ്ടാവും, എസ്പെഷ്യലി ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നത് എന്താണ് ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട അല്ലെങ്കിൽ ഡോണ്ട് കം ടു ലാറ്റ്വിയ എന്നൊക്കെ പറയുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ, ലെങ്ത്തും വളരെ കുറയ്ക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ലാറ്റ്വിയയിൽ വരുമ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ചില കാര്യങ്ങളും എന്തൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, എന്തൊക്കെയായിരിക്കും അതിന്റെ റിയാലിറ്റി എന്നുള്ള കുറച്ച് കാര്യങ്ങൾ സ്ക്രിപ്റ്റഡ് അല്ലാതെ എനിക്ക് ഇത്രയും നാൾ തോന്നിയ കുറച്ച് കാര്യങ്ങളിൽ നിന്നും എടുത്തു പറയുന്നതാണ്. ചിലപ്പോൾ ചിലർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഒരു മുഷി പോകാൻ സാധ്യതയുണ്ട്, ബട്ട് എന്തായാലും ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ്. എസ്പെഷ്യലി ഇപ്പൊ ഇനി ലാറ്റ്വിയയിലേക്ക് വരാൻ നിൽക്കുന്ന, ലാറ്റ്വിയ തന്നെയല്ല, ലാറ്റ്വിയ ലിത്വാനിയ പോലുള്ള കൺട്രികളിലേക്ക് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക, ഫുൾ ആയിട്ട് കണ്ടിരിക്കുക. ഓക്കെ, ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ലാറ്റ്വിയ പോലുള്ള കൺട്രികൾ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഓവർ എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കരുത്. അതായത് മറ്റുള്ളവർ പറഞ്ഞേക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, ഇപ്പൊ എന്റെ തന്നെ പഴയ വീഡിയോയിൽ ചിലപ്പോൾ ഞാൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടാവാം, ബട്ട് കുറച്ച് എക്സ്പീരിയൻസ് ആവുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴാണ് നമുക്ക് പലതിന്റെ റിയാലിറ്റി മനസ്സിലാവുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് ആ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത്, ഒരുപാട് ഇല്ലെങ്കിലും ആ ഒരു ചെറിയ എക്സ്പീരിയൻസിന്റെ പുറത്ത് നിന്നിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ലാറ്റ്വിയയിലേക്ക് നിങ്ങൾ വരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഡ്മിഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞ് വരാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓവർ എക്സ്പെക്ടേഷൻസ് ഒന്നും ഒന്നിലും വെക്കരുത്. ഇതൊരു ചെറിയ രാജ്യമാണ്, ഹൈലി ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഓരോ സ്റ്റേജസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പോരായ്മകളും അന്ന് ഒരുപാട് പോസിറ്റീവ്സും ഉണ്ട്. പോസിറ്റീവ്സ് ഇൻ ദ സൈഡ്, നിങ്ങൾക്ക് ഒരു യൂറോപ്യൻ സെക്ടറിലേക്ക് അല്ലെങ്കിൽ ഷെങ്കൻ കൺട്രീസിന്റെ ഒരു ലിസ്റ്റിലുള്ള ഒരു കൺട്രിയിലേക്ക് വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സോട് കൂടി തന്നെ വരാൻ പറ്റും എന്നാണ് ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. പക്ഷേ പ്രോസസ്സ് പതുക്കെ പതുക്കെ കടുപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം നാൾ മുമ്പ് വരെ ഈ പറഞ്ഞ പോലെ 60% മാർക്കിന്റെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞ ഇൻടേക്ക് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആവുന്നുണ്ട്, റിജക്ഷൻസ് കിട്ടുന്നുണ്ട് പിള്ളേർക്ക്. സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇനി വരും കാലങ്ങളിൽ വരും. ബട്ട് അസ് ഓഫ് നൗ ഇപ്പോഴത്തെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, വളരെ ഈസി പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു ഷെങ്കൻ സോണിലുള്ള ഒരു കൺട്രിയാണ്. ഈ ഒരു കൺട്രിയിലേക്ക് വരുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് ഷെങ്കൻ സോണിലുള്ള മറ്റ് കൺട്രികളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇപ്പോൾ സ്റ്റഡീസ് ആയിക്കോട്ടെ, ഹയർ സ്റ്റഡീസ് ആയിക്കോട്ടെ, ഇവിടെ ബാച്ചിലേഴ്സ് എടുത്ത് വന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ, മാസ്റ്റേഴ്സ് എടുക്കാനാണെങ്കിലും, മാസ്റ്റേഴ്സ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി, അങ്ങനെ ഏത് കോഴ്സിന് വേണമെങ്കിലും നിങ്ങൾക്ക് വേറെ ഏത് കൺട്രീസിലേക്കും ആഫ്റ്റർ ദ കംപ്ലീറ്റേഷൻ ഓഫ് ദാറ്റ് പാർട്ടിക്കുലർ കോഴ്സ് നിങ്ങൾക്ക് ഏത് കൺട്രിയിലേക്ക് വേണമെങ്കിലും പോവാം. ഓക്കെ, ഇവിടെ ഏത് കോഴ്സ് എടുത്താൽ നിങ്ങൾ വരുന്നത് അത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയതിന് ശേഷം, ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏത് കൺട്രിയിലേക്ക് വേണമെങ്കിലും മറ്റു കോഴ്സുകൾ എടുത്തിട്ട് വേണമെങ്കിൽ പോവാം. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, കാര്യം നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള അത്രയധികം പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ് ഇവിടെ നിന്ന് വേറെ ഏത് കൺട്രിയിലേക്ക് ഇതുപോലെ പഠിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് പോകാൻ വേണ്ടി. പിന്നെ നെക്സ്റ്റ് തിങ് ഈ ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ബിക്കോസ് നിങ്ങൾ ക്ലാസ് കാര്യങ്ങളൊക്കെ തുടങ്ങിയാലും എപ്പോഴും റെഗുലർ ആയിട്ട് നാട്ടിലെ പോലെ ക്ലാസ് ഉണ്ടാവില്ല. കാലത്ത് ക്ലാസ് തുടങ്ങി വൈകുന്നേരം ബെല്ലടിക്കുമ്പോഴേക്കും വീട്ടിൽ വരാം, അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല. എൻറ്റയർലി ഡിഫറെന്റ് ആണ് ക്ലാസ്സിന്റെ ടൈം ടേബിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന രീതി ആയിക്കോട്ടെ, എല്ലാം ഡിഫറെന്റ് ആണ്. ചില ക്ലാസ്സുകളെല്ലാം നമുക്ക് ഓൺലൈനിൽ ഇരിക്കാൻ പറ്റും, ചില എക്സാംസ് പോലും ഞങ്ങൾ ഓൺലൈനിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ വ്യത്യാസങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ അതും നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ഗുണമായിരിക്കും. അതായത് ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ക്ലാസ് ഉള്ള ടൈമിൽ തന്നെ ആയാലും നമുക്ക് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് അടുത്തുള്ള കൺട്രികളിലേക്കൊക്കെ പോകാം. ഇവിടെ നിന്ന് ഇപ്പോൾ ലാറ്റ്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ ഇങ്ങനെയുള്ള രണ്ട് കൺട്രികളിലേക്കൊക്കെ ഈസി ആയിട്ട് ബസ് ടിക്കറ്റ് എടുത്ത് പോവാം. വളരെ ചുരുങ്ങിയ റേറ്റ് ഉള്ളൂ ബസ്സിന്. എന്റെ പഴയ പ്രീവിയസ് ട്രാവൽ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓരോ കൺട്രിയിലേക്ക് ഞാൻ എങ്ങനെയാണ് ടിക്കറ്റ് എടുത്ത് പോയത്, അത് ഏത് ആപ്പ് വഴിയാണ്, എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഏറെക്കുറെ ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം ഒരൊറ്റ കൺട്രി തന്നെ വന്ന് നിന്ന് പഠിച്ച് അവിടെ നിന്ന് ജോബ് നോക്കി ഇങ്ങനെ പോകുന്നതിനൊക്കെ എല്ലാം സമയം കണ്ടെത്തി നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം. അപ്പൊ സോ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പിന്നെ പലരും ചോദിച്ചു കണ്ടിട്ടുണ്ട് മറ്റ് കൺട്രികളിലേക്ക് നമുക്ക് ജോബ് അന്വേഷിച്ച് പോകാൻ പറ്റും എന്നുള്ളത്. സി, അതിലൊരു കാര്യം, നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റേഷന് ശേഷം നിങ്ങൾക്ക് ജോബ് അന്വേഷിച്ച് പോകാൻ ഒരുപാട് സമയമുണ്ട്, പോകാൻ പറ്റും. അതിനു മുമ്പാണെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഒരുപാട് നാൾ നിൽക്കേണ്ട വരും, കുറച്ചധികം നാൾ. അപ്പൊ അങ്ങനെ നിൽക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ക്ലാസ്സുകളും മറ്റു കാര്യത്തിൽ പ്രശ്നമാകും. ക്ലാസ്സുകൾ ഒരുപാട് അങ്ങനെ മുടങ്ങി അറ്റൻഡൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഷോർട്ടേജ് ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ടെർമിനേഷൻ കിട്ടും യൂണിവേഴ്സിറ്റീസ് നിന്ന്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാവും, അത് വലിയൊരു ബുദ്ധിമുട്ടാവും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത്, കോഴ്സ് കംപ്ലീറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ജോബും മറ്റും അന്വേഷിച്ച് ഏതെങ്കിലും കൺട്രികളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാം, നല്ല കാര്യമാണ്. ആ ഒരു സ്റ്റേ ബാക്കിന്റെ സമയത്ത് പോവാം. പിന്നെ പലരും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് സ്റ്റേ ബാക്കിന്റെ സമയത്ത് നമുക്ക് ജോബ് കിട്ടുമോ ചേട്ടാ എന്നുള്ളത്. ആക്ച്വലി സ്റ്റേ ബാക്കിന്റെ സമയത്തല്ല നമ്മളൊരു പെർമനന്റ് ജോബിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളിവിടെ വന്ന അതേ സമയം, അതായത് ആർമി കാർഡ് എല്ലാം കിട്ടി ജോബിന് വേണ്ടി അന്വേഷിച്ച് തുടങ്ങുമ്പോൾ തന്നെ നല്ല നല്ല കമ്പനീസിലേക്ക് കാര്യങ്ങളെല്ലാം, എസ്പെഷ്യലി മാസ്റ്റേഴ്സ് സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല കമ്പനീസിലേക്ക് എല്ലാം ജോബ് അപ്ലൈ ചെയ്യാം. ഇതുപോലെ റെഫറൽ വഴിയും അല്ലാതെയും ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഇവിടെ ഉണ്ട്, അതിലേക്കൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കാം.
അത് കിട്ടുന്ന വരെ നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിലോ ഈ പറഞ്ഞ പോലെ ഡിഷ് വാഷിലോ അല്ലെങ്കിൽ ബോൾട്ട് വോൾട്ടോ കൂടിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ക്യാഷിന്റെ ഫ്ലോ ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റും. വൺസ് നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു കമ്പനിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് വർക്ക് ചെയ്ത് കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന സമയം ആകുമ്പോഴേക്കും മിക്കവാറും ചിലരെങ്കിലും വർക്ക് പെർമിറ്റ് തരാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സ്റ്റേ ബാക്കിന്റെ സമയത്തല്ല ജോബ് അന്വേഷണം നടക്കുന്നത്, അതിന് മുമ്പേ തൊട്ട് ഈ വന്ന 2 വർഷത്തെ കോഴ്സാണ്, ഈ 2 വർഷം വന്ന സമയം തൊട്ടേ നല്ല ജോബിലേക്ക് നല്ല കമ്പനിയിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അങ്ങനെ കിട്ടി ഒരുപാട് പേര് ഇവിടെ ഉണ്ട്, സെറ്റിൽ ആയി നിൽക്കുന്നവർ, ഇതൊന്നും കിട്ടാത്തവരുണ്ട്. ഇപ്പോഴും ജോബ് ഒന്നും കിട്ടാത്തതിന്റെ പേരിൽ ഇങ്ങോട്ട് വരണ്ട, ഇത് വൃത്തിയായിട്ട സ്ഥലമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവന്മാർ പറയണൊക്കെ തള്ളാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാർ വേറെ ഉണ്ട്. അത് അവരുടെയൊക്കെ നിങ്ങൾ അങ്ങനെ നെഗറ്റീവ്സ് പറയുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവരിപ്പോ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ചോദിക്കുക, എത്ര നാളായി എന്നുള്ളത് ചോദിക്കുക, അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവാം എന്നെ കൊണ്ട് പറ്റാത്ത പണിയാണ്. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യത്തിൽ കുറ്റം പറഞ്ഞെടുക്കലാണ് മെയിൻ കാര്യം. ഇനി ഇപ്പൊ എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോഴും ക്യുക്കർ എന്ന് പറഞ്ഞ ഡെലിവറി ജോബിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. എനിക്ക് അതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ എന്റെ കാര്യങ്ങൾ നടന്നുള്ള സാലറി കിട്ടുന്നത് കൊണ്ട് ഞാൻ അതിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ബട്ട് ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു ജോബ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് കുറച്ച് ടഫാണ്, അത്ര ഈസി അല്ല. അപ്പൊ അങ്ങനത്തെ കാറ്റഗറീസ് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ചില ആൾക്കാരെങ്കിലും അങ്ങനെ ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് ഉണ്ട്, ആ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു ജോബിന് വേണ്ടി സെർച്ച് ചെയ്തെടുക്കണം, അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് വൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിൽ സക്സസ് ആവുകയും ചെയ്യും. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ മാക്സിമം എഫോർട്ട് ഇട്ട് എത്ര നാൾ വേണമെങ്കിലും ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ട് എനിക്ക് അത് എത്തുന്നത് വരെ അതൊരു ഭാഗം അതവിടെ നിൽക്കട്ടെ, വീട്ടിൽ എന്റെ കാര്യത്തിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എൻറ്റയർലി ഡിഫറെന്റ് കൾച്ചറാണ്, നമ്മൾ ഇത്രയും നാള് വന്ന് ശീലിച്ചുകൊണ്ടിരുന്ന ഒരു കൾച്ചർ അല്ല ഇത്. അപ്പൊ പുതിയൊരു കൾച്ചർ പഠിക്കാനും ഇതിൽ തന്നെ ഒരു നെഗറ്റീവ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോഴേക്ക് ഞാൻ അതിൽ പറഞ്ഞുതരാം. പുതിയൊരു കൾച്ചർ നമ്മൾ ഇത്രയും നാൾ ശീലിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഇതിൽ നിന്ന് മാറി ചിന്തിച്ച് ഇവിടുത്തെ ആൾക്കാർ അവരെങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപഴകുന്നത്, ഇവരുടെ ഫുഡ് കൾച്ചർ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് പഠിക്കുക, നമ്മുടെ ലൈഫിലേക്ക് നല്ലത് കാര്യങ്ങൾ അതിലെ നല്ല കാര്യങ്ങൾ കോപ്പി ചെയ്യാൻ നോക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മളൊന്ന് ഇമ്പ്രൂവ് ആകും, ഒരുപാട് ഇമ്പ്രൂവ് ആവാനും സാധ്യതകളുണ്ട്, നിങ്ങളുടെ മനസ്സുപോലെ ഇരിക്കും. അപ്പൊ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതും മറ്റു കൺട്രികളിലേക്ക് ഇതുപോലെ വിസിറ്റ് ചെയ്യുമ്പോഴും ഇപ്പൊ ലാറ്റ്വിയയിലെ ആൾക്കാർ പെരുമാറുന്നത് അവരുടെ രീതിയല്ല മറ്റൊരു കൺട്രി പോകുമ്പോൾ. ഞാനിപ്പോ ലാസ്റ്റ് റീസെന്റ് പോയൊരു കൺട്രി ഉണ്ട്, അതിന് വീഡിയോസ് വരാൻ നിൽക്കുന്നുള്ളൂ. അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ ആൾക്കാരെ പെരുമാറ്റം. നമ്മൾ ജസ്റ്റ് ഒരു ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിൽ പോലും അവിടുത്തെ നാഷണാലിറ്റീസ് നമ്മുടെ അടുത്ത് കൂടി വരികയാണെങ്കിൽ അവർ അപ്പൊ തന്നെ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ആ ഒരു എന്താ പറയാ പെരുമാറ്റം ഉണ്ടല്ലോ, നമുക്ക് ഒരുപാട് പോസിറ്റീവ് ഫീലിംഗ് തരും. ഞാൻ പലപ്പോഴും ചിന്തിച്ചു നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ കാര്യം അവിടെ കിട്ടെ, ഇവിടെ ലാറ്റ്വിയയില് ഒരു 50% ആൾക്കാർ ചിലപ്പോൾ നമ്മൾ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിരിക്കത് പോലുമില്ല. അത് അവരുടെ അനുഭവങ്ങൾ അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴും കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. എന്തെങ്കിലും ആവട്ടെ, അതിലേക്ക് നമ്മൾ കടന്ന് റേസിസം കലർത്തി സംസാരിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ. പിന്നെ നെക്സ്റ്റ് തിങ് യൂണിവേഴ്സിറ്റീസിലെ പഠിത്തം കാര്യങ്ങളും. നാട്ടിൽ നമ്മൾ ഈ പ്ലസ് ടു 10th ഇത്ര കഠിനഘട്ടപരമായി പഠിച്ച് ഉറക്കമൊഴിച്ചിരുന്ന് സ്റ്റഡി ലീവ് അതും ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി എങ്ങനെയും ഉന്തിത്തള്ളിയെങ്കിലും പാസ്സായി വരുന്ന ആൾക്കാർ, ഇപ്പൊ ഞാൻ പറയില്ല 60% ഉറപ്പോ മാർക്ക് കിട്ടി വരുന്ന ഒരാൾക്കാണെങ്കിൽ ഇവിടെ പഠിക്കുന്ന ഇവിടുത്തെ പഠന രീതികളോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും ബുദ്ധിമുട്ടാവില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം എനിക്ക് പേഴ്സണലി തോന്നിയത്. കാര്യം ഞാൻ അത്ര ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ഒന്നും അല്ലായിരുന്നു, ഡിഗ്രിക്കായാലും എൻ്റെ സ്കൂൾ ടൈമിലൊന്നും അത്ര ബ്രൈറ്റ് സ്റ്റുഡൻ്റ് അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് ഈസി ആയിട്ട് വരുന്നുണ്ട്, കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കാനും പ്രൊജക്ട് അസൈൻമെൻറ്റ്സ് ഗ്രൂപ്പ് വർക്ക് ഇതെല്ലാം നല്ല, അതായത് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യാനുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കിടക്കും. ആൻഡ് ദ നെക്സ്റ്റ് തിങ് പാർട്ട് ടൈം ജോബുകൾ. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാർ കുറച്ചേ ഉള്ളൂ, ഓൾമോസ്റ്റ് എല്ലാവർക്കും പാർട്ട് ടൈം ജോബ് കിട്ടുന്നുണ്ട്. ബട്ട് എന്നാലും ഈ പാർട്ട് ടൈം ജോബ് ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാർ അത് കുറച്ച് വിഭാഗങ്ങളിലും ഉണ്ടെങ്കിൽ അവർ ബൈ മൗത്ത് പറഞ്ഞ് 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 ഭയങ്കര നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ട്. സത്യം പറഞ്ഞു നിങ്ങൾ ഒരാളുടെ അടുത്ത് ചോദിച്ചു നോക്കുക, നിങ്ങൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ടോ, ഇപ്പൊ കിട്ടില്ല പാർട്ട് ടൈം ജോബ് കിട്ടില്ല എന്ന് പറയുന്ന വ്യക്തികളോട് ചോദിക്കുക നിങ്ങൾ ജോബ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക, ഉറപ്പായിട്ട് അവർ ജോബ് ചെയ്യുന്നുണ്ടാവും. ബട്ട് എന്നും പറഞ്ഞാൽ എല്ലാവർക്കും ജോബ് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പ്രീവിയസ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭാഗ്യപരീക്ഷണവും തലയവരെല്ലാം കൂടി വേണം. ഓൾമോസ്റ്റ് പലർക്കും ജോബ് കിട്ടുന്നുണ്ട്, സാലറി എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് ചിലപ്പോൾ വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് ഇവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോകാനും ഉന്തി നല്ലി പോകാനുള്ളതേ കിട്ടത്തുള്ളൂ. ചിലപ്പോഴൊക്കെ അങ്ങനെ കിട്ടത്തുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലക്ഷക്കണക്കിന് രൂപയും നാട്ടിലെ കടമൊക്കെ വീട്ടി മറ്റേ സലീം കുമാർ ഗൾഫിൽ നിന്ന് കൊണ്ടു വന്ന ഒരു സീനുണ്ടല്ലോ, അതുപോലെയൊന്നും ചിലപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല എന്നിരിക്കാം. അതിന് ഒരുപാട് ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യേണ്ടി വരും. ഐ മീൻ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, അങ്ങനെയാണ് പറയുന്നത്. അതല്ലാതെ ഈസി ആയിട്ട് നമുക്കെല്ലാം സെറ്റായി ലക്ഷപ്രഭുവായിട്ട് നാട്ടിലേക്ക് പോകാം അല്ലെങ്കിൽ സെറ്റ് ആവാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങളെ വളരെ വലിയ നിരാശയിൽ എത്തിക്കാൻ സാധ്യത ഉള്ളൂ.
അപ്പൊ അതുകൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്ക, ജോബ് കിട്ടും, പാർട്ട് ടൈം ജോബ് കിട്ടും, ആഞ്ഞു ശ്രമിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് കിട്ടും. ഇനി ഒന്നും കിട്ടില്ലെങ്കിൽ വോൾട്ട് വോൾട്ട് അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഓടി ഇതുപോലെ പാർട്ട് ടൈം ജോബ് ചെയ്യാം. കുറച്ച് നാൾ വരെ വോൾട്ട് അക്കൗണ്ട് ഡബ്ല്യൂ വോൾട്ട് അക്കൗണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ അത് നിർത്തി എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അത് ഇനിയും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണേ ആ സമയത്താണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് ആ പുതിയ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഓടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പലരും ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ട്, റെന്റിനും ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ വോൾട്ട് അക്കൗണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതുവഴി നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാം. എനിക്ക് പേഴ്സണലി അറിയാവുന്ന എന്റെ ഒരു ഫ്രണ്ട്, അവൻ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി ഓടിയാ കാശ് എടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടെത്താതെ നമ്മൾ ഒരു റൂമിലിരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാലും തെറി പറഞ്ഞുകൊണ്ടിരുന്നാലും ആ റൂമിൽ തന്നെ ഒതുങ്ങി പോകും നമ്മുടെ ജീവിതം. എന്താ പറയുക, പൊട്ടക്കിണറ്റി കിടക്കുന്ന തവളയുടെ അവസ്ഥയിലെ അത് തന്നെയായിരിക്കും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ആരും പോവാതെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങളുടെ കഴിവ് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിൽ രക്ഷപ്പെടാൻ നോക്കാം. ഇനി കുറച്ചധികം പോസിറ്റീവ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനിയാണ് ഇതിലെ മെയിൻ ടോപ്പിക്, ഡോണ്ട് കം ടു ലാറ്റ്വിയ. എന്തുകൊണ്ട് വരേണ്ടതെന്ന് ഞാൻ പറയുന്നു എന്നുള്ളത്. ഞാൻ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞ പല കാര്യങ്ങളും തന്നെയാണ് ഞാൻ ഇതിലിപ്പോ നെഗറ്റീവ് ആയിട്ട് പറയാൻ പോകുന്നത്. അതായത് ഓവർ എക്സ്പെക്ടേഷൻ. ചിലരുടെ വിചാരം യൂറോപ്പിലേക്കാണ് പോകുന്നത്, അപ്പൊ സെറ്റാണ്, ഇനി അങ്ങോട്ട് പൊള്ളി ലൈഫാണെന്നുള്ള ഓവർ എക്സ്പെക്ടേഷൻ ആയിട്ട് വരും. വരുമ്പോ ഇവിടെ കാണുന്നതും കണ്ണുമുട്ടുന്നതുമായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് പോലും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഇതായിരിക്കും. അപ്പൊ നമ്മൾ ഒരുപാട് ഡൗൺ ആവും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പണ്ടാരെ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള ചിന്ത വരെ തോന്നിപ്പോകും. പലരും ഇവിടെ വന്നിട്ട് നിർത്തി തിരിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നാട്ടിലേക്ക് പോകുന്നു എന്ന് എന്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞ പല പിള്ളേരുടെ ഞാൻ പറഞ്ഞിട്ട്, എന്റെ പൊന്നു മക്കളെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഹോം സിക്നെസ് ഉണ്ടാവും, വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും, ഭക്ഷണത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും, പിന്നെ പാർട്ട് ടൈം ജോബ് കിട്ടില്ല എന്ന് പലരും പറയുന്ന നെഗറ്റീവ് കേട്ട് കേട്ട് നമ്മുടെ മൈൻഡ് ഒരുപാട് ഡൗൺ ആവും. അപ്പൊ വീട്ടിലത്തെ കാര്യങ്ങൾ ഓർത്തിട്ട് പിന്നെയും ഡൗൺ ആവും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിലേക്കൊന്നും വരാതെ, അതൊന്നും നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സ്വന്തം കാര്യം ചിന്തിക്കുക, സ്വന്തം കാര്യം മാത്രം നോക്കി നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ മാക്സിമം കൊടുക്കാൻ നോക്കുക എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അത് കേട്ടിട്ട് നിന്ന കുറച്ച് പേരെങ്കിലും ഇപ്പോഴും ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ നിന്ന് പോകുന്നുണ്ട്. ചിലർ തിരിച്ച് നാട്ടിൽ പോയിട്ടുണ്ട്. പോയവര് മേ ബി അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് അത്രയും വലുതായിരിക്കാം, നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അറിയാത്തൊരു കാര്യം നമ്മളത് അത് ഇത് തന്നെയാണ് കാരണം എന്ന് കോർണർ ചെയ്ത് സംസാരിക്കുന്നത് ശരിയല്ല. അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ അത്രയും ആയിരിക്കാം. ചിലർ ഓഫ്കോഴ്സ് വീട്ടുകാരെ കാണണം, അമ്മേനെ മിസ് ചെയ്യണം, അപ്പനെ മിസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പൊ ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്തും വിസ കിട്ടി ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന സമയത്തൊന്നും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ അറിയാതെ ചിന്തിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ നാട്ടിൽ നിന്ന് വന്നേക്ക് മുമ്പേ വീട്ടുകാരുടെ അടുത്ത് സംസാരിക്കുക, വീട്ടുകാരാണെങ്കിലും സംസാരിക്കുക, ഇതൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് മാത്രം വിടുക. ഇത്രയും കാശും ഇത്രയും എഫോർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, അതിന്റെ ഒരു ആവശ്യമില്ലാതെ കടവും കടത്തിന്റെ കൂടും വരുത്തി വെച്ചിട്ട് തിരിച്ച് നാട്ടിൽ പോകാനൊക്കെ നല്ലത് വരാതിരിക്കില്ല തന്നെയാണ് അല്ലെ. അറ്റ്ലീസ്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്കിലും കയ്യിലിരിക്കും ആയമുണ്ടെങ്കിലും. അപ്പൊ അതോടും ചിന്തിക്കുക, ഞാനിത് ഒരു ഒഫൻസീവ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരുപാട് പേര് വന്ന് തിരിച്ചു പോകുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിലുള്ളൂ, സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ, സ്വന്തം ജോബ്, സ്വന്തം ഫുഡിന്റെ കാര്യങ്ങൾ, സ്വന്തം താമസ സ്ഥലം, ക്യാഷ് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളായാലും അതും സ്വന്തമായിട്ട് തീരുമാനിച്ച് മറ്റുള്ളവരെ വാക്ക് കേൾക്കാതെ ചിന്തിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് ജീവിച്ചു പോകാം. അതല്ല മറ്റുള്ളവരെ വാക്ക് കേട്ട് ഓരോന്നിലേക്കും ചെയ്യാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന ലക്ഷ്യം ഇതെല്ലാം വേസ്റ്റ് ആവും. വെറും എന്താ പറയാ, എനിക്കത് പറയാനില്ല, അത്രയും ഡൗൺ ആയി പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ബിക്കോസ് ഇതൊരു മിനി കേരള ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരള 2.0 എന്ന് വേണമെങ്കിൽ പേരിടാം, ആ ഒരു അവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പറയുന്നില്ല, അതിന് പറയാനാണെങ്കിൽ വലിയൊരു കണ്ടന്റ് വലിയൊരു വീഡിയോ തന്നെ ഇടേണ്ടതായിരുന്നു. എനിക്ക് താല്പര്യമില്ല, ഞാൻ പറഞ്ഞില്ല, എനിക്കൊന്ന് സ്വന്തം കാര്യം നോക്കി പോകാനാണ് താല്പര്യം. ഇത് ഇപ്പൊ ഈ പറയുന്നത് കേട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അപ്പൊ സ്വന്തം കാര്യം നോക്കി ഹാപ്പി ആയിട്ട്, സ്വന്തം ലക്ഷ്യവും സ്വന്തം കരിയറും സ്വന്തം ജോബിന്റെ കാര്യം നോക്കി മാത്രം ജീവിക്കാൻ ഞാനിപ്പോ അങ്ങനെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത്ര വ്യക്തമായിട്ടത് പറഞ്ഞു തരുന്നത്. പിന്നെ യൂറോപ്പിലേക്കാണ് വരുന്നത് എന്നുള്ള ഒരു കാര്യം ചിന്തിക്കുക, അത് ഓക്കെയാണ്. ഇത്രയും നേരത്തെ പോസിറ്റീവില് പറഞ്ഞ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് എന്നും വെച്ച് അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വരരുത്. നിങ്ങൾ വരുന്നതിന്റെ ലക്ഷ്യം പഠിക്കുക, അതായത് പഠനം അത് നല്ല രീതിയിൽ നടത്തണം. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കുളമാവും. എവിടെന്നെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടെ ജോബ് ഉണ്ട്, അങ്ങോട്ട് പോകടാ, ഈസി ആയിട്ട് പോകടാ, ഇത്ര കാശ് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ പോയതിൽ നിന്ന് 50% ആൾക്കാർ തിരിച്ച് പട്ടിക എന്തൊക്കെ പോലെ തിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പലരുടെയും കേസ് നമുക്കറിയാം. എനിക്കിവിടെ അടുത്തറിയാവുന്ന ഇവിടുത്തെ ലാറ്റ്വിയൻസ് ആയിട്ടുള്ളതും അതർ നാഷണാലിറ്റീസ് ആയിട്ടുള്ള ഇന്ത്യക്കാരല്ലാത്ത ഇവിടുത്തെ മെയിൻ ഓണേഴ്സും അതേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയാലും പറഞ്ഞു കേട്ടേക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ പോയവരൊക്കെ പല ഇന്ത്യൻ സ്റ്റുഡൻസും ഇങ്ങനെ പോയിട്ട് തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് ലാറ്റ്വിയിലൊക്കെ തന്നെ തിരിച്ച് വരുന്നുണ്ട്, എന്നിട്ട് പിന്നെ കരച്ചിലും ബീച്ചിലും എന്ന് പറയണേ. അപ്പൊ അതും നിങ്ങൾ ചിന്തിച്ചിട്ട് പോവാ. ഈ ജോബ് റെഡിയാക്കി തന്നെ ഏജന്റ് ജെനുവിൻ ആണോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, അവിടെ മുമ്പ് പോയേക്കുന്ന ആൾക്കാരെ
അവര് പരിചയപ്പെടുത്തുന്ന ആൾക്കാരല്ലാതെ വേറെ ആൾക്കാർ വഴി നിങ്ങൾ തപ്പി പിടിച്ചിട്ട് അത് കറക്റ്റാണോ എന്നത് നോക്കിയിട്ട് വേണം ചാടാൻ നിൽക്കാൻ. ഞാൻ ഉദ്ദേശിച്ചത് ചില വിഭാഗം ആൾക്കാരെ കുറിച്ചാണ്. അതായത് ഇപ്പൊ എനിക്ക് മെസ്സേജ് അയക്കണ പലരും പറയുന്നത് എങ്ങനെയെങ്കിലും യൂറോപ്പിലേക്ക് എത്തിയാൽ മതി എന്നാണ്. അപ്പൊ എങ്ങനെയെങ്കിലും യൂറോപ്പിലേക്ക് എത്താൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒരു സ്റ്റഡി വിസ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ലുടക്ക് യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡന്റ് വിസ എടുത്ത് കയറി വന്നിട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് ചാടാൻ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരോടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിച്ചും കണ്ട് ശ്രദ്ധിച്ചും കാര്യങ്ങൾ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ക്യാഷ് പോവും. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല മറ്റു സ്ഥലത്ത് ചെലവ് കിട്ടുന്നത്. ഒരു രണ്ടും മൂന്നും തവണ ചിന്തിക്കുക. ആ ഭാഗത്തുള്ള ഈ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാനാണെങ്കിൽ ആ രാജ്യത്തുള്ള മറ്റാൾക്കാരെ കോൺടാക്ട് ചെയ്തതിനെ കുറിച്ച് അന്വേഷിച്ച് അറിഞ്ഞിട്ട് വേണം അത് തീരുമാനിക്കാനും വണ്ടി കയറി പോകാനും, അല്ലെന്നുണ്ടെങ്കിൽ പോയ പോലെ തിരിച്ചിങ്ങ് പോരേണ്ട വരും ചിലപ്പോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, എക്സ്പെക്ടേഷൻ, ഓവർ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. സിനിമയിലും അല്ലെങ്കിൽ യൂട്യൂബ് ബ്ലോഗുകളിലും പലരുടെയും പല ബ്ലോഗേഴ്സിന്റെ ഇത് കാണുന്ന പോലെ എല്ലാ റിയാലിറ്റി എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പിന്നെ നെക്സ്റ്റ് തിങ് ലാറ്റിയിൽ റേസിസം ഉണ്ടോ എന്നുള്ളത്, കമ്പാരിറ്റീവ്ലി ഇപ്പൊ അത് വളരെ 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 കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ഇല്ല എന്ന് വേണം പറയാൻ. എനിക്ക് പേഴ്സണലി ഇവിടുത്തെ ആൾക്കാരുടെ അടുത്തുനിന്ന് ഒരു രീതിയിലുള്ള റേസിസം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ചിലപ്പോ ചില സമയത്ത് നമ്മളൊന്ന് മുഖത്ത് നോക്കുമ്പോൾ അവരൊരു വല്ലാത്ത ഇതും പിറുപിറുത്തുകൊണ്ടൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു കാര്യം ഇല്ലാണ്ട് അറ്റാക്ക് ചെയ്യുക, ഒഫൻസീവ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവുക എന്നുള്ളത് വളരെ കുറവാണ്. ഞാൻ വന്നിട്ട് ഇത്ര നാളെ എനിക്ക് പേഴ്സണലി ഇന്ത്യൻസ് അല്ലാതെ അല്ലെങ്കിൽ മലയാളീസ് അല്ലാതെ മറ്റാൾക്കാരുടെ അടുത്ത് ഫേസ് ചെയ്തിട്ടില്ല. വളരെ നോർമലായിട്ട് തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചാൽ പോലും, നമുക്കൊരു വഴി അറിയാണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും അവർ ഇന്ത്യൻസ് ആണെന്നൊന്നും നോക്കിയിട്ടല്ല, നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് അതിനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിൽ ഇപ്പോഴും നമ്മൾ ഇന്ത്യൻസ് അല്ലെങ്കിൽ മലയാളീസ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് ഇവിടുത്തെ നാഷണാലിറ്റി ആൾക്കാരുടെ അടുത്ത്. അതാണ് ഞാൻ പറയുന്നത്, അല്ലാതെ തമ്മിൽ തമ്മിലല്ല. കാര്യം ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ഭൂരിഭാഗം കേസുകളും ഇന്ത്യൻസ് ഇന്ത്യൻസിനെ തല്ലിയത് ഇന്ത്യൻസ് ഇന്ത്യൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ, അല്ലാതെ ലാറ്റിയൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതർ നാഷണാലിറ്റീസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ കുറവാണ്. അപ്പൊ അതിന് പോലീസുകാർ തന്നെ ഇവിടെ തിരിച്ചുകൊണ്ടിരിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് കാണിക്കുന്ന ചെറ്റത്തരം തൊട്ടിത്തരമാണ് ഏറ്റവും പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുക. അതിന്റെ പേരിൽ ഇവർ വീണ്ടും വീണ്ടും നമ്മളെ വെറുത്തുകൊണ്ടിരിക്കുക. അതായത് എന്താ പറയാ, നാട്ടില് കാണിക്കുന്ന ഒരു കൾച്ചർ ഉണ്ടല്ലോ, അത് ഇവിടെ കൊണ്ടുവന്നിട്ട് കാണിക്കുമ്പോൾ അത് വലിയൊരു പ്രശ്നമാവുന്നുണ്ട്. അത് ചിന്തിക്കുന്നില്ല. എന്നുവെച്ചാൽ നമ്മൾ, ഞാനിരിക്കുന്ന കുളം ഇതാണ്, എന്റെ കുളത്തിൽ ഞാൻ രാജാവ്, പൊട്ടക്കണ്ടിയിൽ ഞാൻ തവളയുടെ അവസ്ഥ, ആ ഒരു ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം. അതൊന്നും മാറി ചിന്തിക്കുക, നമ്മളൊന്നും അല്ല, ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ലോകമുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്, പല ക്യാരക്ടേഴ്സാ, പലരും പല സാഹചര്യമോ അല്ലെങ്കിൽ പലരുടെ സ്വഭാവം പല ഡിഫറെന്റ്. അപ്പൊ ഈ രീതിയിലൊക്കെ ചിന്തിച്ച് നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കിയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു പോവുക, ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ഐ മീൻ ഒരു ഒരു റൂം വാടകയ്ക്ക് എടുത്ത് നമ്മൾ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ, റെന്റ് താമസിക്കുകയാണെങ്കിൽ അവിടുത്തെ റൂൾസും കാര്യങ്ങളും ഉണ്ട്, അത് കൃത്യമായിട്ട് പഠിക്കുക, അതെല്ലാം നോക്കിയിട്ട് കൃത്യമായിട്ട് വേണം കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ. അതല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ റേസിസം ഇനി ഇവർ തന്നെ കാണിച്ചു കൊടുക്കുന്നു നമ്മുടെ അടുത്ത്. ഇവിടെ റീസെന്റ് കുറെ കേസസ് ഉണ്ടായിട്ടുണ്ട്, ഈ വണ്ടി റോഡിൽ തോന്നിയ പോലെ ഓടിച്ചുകൊണ്ട് നടക്കല്, അനാവശ്യമായിട്ട് പാർക്ക് ചെയ്യൽ അവിടെ കൊണ്ടുപോയിട്ട് അതിന്റെ ഫൈൻ അടക്കല്, പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് പറയാനാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവരോട് വിചാരിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇനി വരുന്നവരെങ്കിലും മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട്, അല്ലെങ്കിൽ ഇന്ന ഒരാൾ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ അവൻ അങ്ങനെയാണ് ഇവൻ അങ്ങനെയാണ് അത് കേൾക്കാനും ഇത് കേൾക്കാനും അങ്ങനെ പോകാനും ഇങ്ങനെ പോകാനും നിൽക്കാണ്ട് നിങ്ങളെ വീട്ടുകാർ എന്തിനാണ് പറഞ്ഞു വിട്ടേക്കണത്? ഇപ്പൊ സ്വന്തം കയ്യിലെ കാശെടുത്തിട്ട് വന്നവരാണെങ്കിൽ എന്ത് വേണേലും കാണിച്ചു, എന്നാലും ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, വീട്ടുകാർ കാശ് മുടക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂറെങ്കിലും അവരോട് കാണിക്കുക, കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് വേണം കാര്യം ചെയ്യാൻ. മറ്റുള്ളവരെ വാക്ക് കേട്ട് എടുത്തിയാടി ഒന്നിനും ചെയ്യാൻ നിൽക്കരുത്, സ്വന്തം കാര്യം നോക്കി ജീവിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നെക്സ്റ്റ് തിങ് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഏതെങ്കിലും ഒരാളുടെ അടുത്ത് നിന്ന് അതർ നാഷണാലിറ്റീസിന്റെ കാര്യം പറഞ്ഞാൽ, എന്തെങ്കിലും ഒഫൻസീവ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള സംസാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുക. റീസെന്റ് നമുക്ക് ഉണ്ടായ ഒരു കാര്യമാണത്, അങ്ങനെ ഒരു വീഡിയോ റെക്കോർഡിംഗ് എനിക്കറിയാവുന്ന ഒരു പയ്യന്റെ അടുത്ത് ഉണ്ടായത് കൊണ്ട് മാത്രം എന്താ പറയുക, കേസായി, അവന് കോമ്പൻസേഷൻ കിട്ടുന്ന രീതിയിൽ കാര്യങ്ങളായിട്ട് ഭയങ്കര ഒഫൻസീവ് ആയിട്ടും ഭയങ്കര തല്ലും, അതാണ് ഞാൻ മറ്റേ മാഫിയാണ് എന്നുള്ള രീതിയിലാണ് ഇവന്റെ അടുത്ത് ഈ പറഞ്ഞ അതർ നാഷണാലിറ്റി ആയിട്ടുള്ള ഒരാൾ സംസാരിച്ചത്. പക്ഷെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് പോലീസിൽ അത് കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ അയാൾ ഇവന്റെ കൈകാര്യം പിടിച്ച് പുറകെ എടുക്കുക. കാര്യം പുള്ളി എന്നെ പറഞ്ഞു, ഐ വാണ്ട് ടു പേ ഹ്യൂജ് എമൗണ്ട് ഓഫ് എന്തോ ഫൈൻ, സോ പ്ലീസ് ഫോർഗീവ് മീ എന്നും പറഞ്ഞ് പുറകെ കിടക്കുന്നത് യു ആർ ലൈക്ക് മൈ സൺ എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടതാണ്. നമ്മൾ എന്തിനും നമ്മളൊരു പ്രിക്കോഷൻ എടുത്ത് വെക്കുക. നാട്ടിലെ പോലെ ഒരുത്തൻ നിങ്ങൾ തെറി പറയാൻ വന്ന് ചൂടാൻ വന്ന് അന്നാ പാടാ, നമ്മൾ നാലഞ്ച് പേര് പോയി അവനെ തീർത്ത് കളയാന്നുള്ള രീതിയിലൊക്കെ ഒരുമാതിരി കൾച്ചർ ഇല്ലാത്ത പരിപാടി, അത്രേ പറയുള്ളൂ, കൾച്ചർ ഇല്ലാത്ത തൊട്ടി പരിപാടി കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒക്കെ ഇവരുടെ ഇവിടുത്തെ ആൾക്കാരുടെ ഉള്ളിൽ ഇന്ത്യൻസ് അല്ലെങ്കിൽ മലയാളീസ് മലയാളീസ് ഉള്ള ഇല്ലല്ലോ, ഇന്ത്യൻസ് മോശക്കാരായിട്ട് തന്നെ വരുള്ളൂ. ഭാവിയിൽ ചിലപ്പോൾ ഇനി വിസ തരണ പരിപാടി പോലും ഇവരെ നിർത്തി കളയും, സ്റ്റുഡന്റ് വിസ എന്നുള്ളത് അതുവരെ എത്തിക്കും കുമാരൊക്കെ കൂടി മിക്കവാറും. സന്തോഷമായി അങ്ങനെയാണെങ്കിൽ. ഇപ്പൊ പലയിടത്തും പല പല റൂളുകളും കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, കണ്ടറിയാം അതെന്തായാലും. പിന്നെ ജോബിന്റെ കാര്യം, ജോബ് പാർട്ട് ടൈം ജോബ് കിട്ടില്ല എന്നൊരു നെഗറ്റിവിറ്റി കേൾക്കുന്നുണ്ട്. ഞാൻ നേരത്തെ അതിനുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അത് വീണ്ടും ചോദിച്ചു വരണ്ട. എക്കെയിൻ ഒന്നും കൂടി അത് എടുത്ത് പറയാം, ജോബ് ഈസി ആയിട്ട് കിട്ടുന്നവരുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കുറെ അന്വേഷിച്ച് നടന്നിട്ട് കിട്ടുന്നവരുണ്ട്.
എത്ര അന്വേഷിച്ചിട്ടും കണ്ടുപിടിച്ചിട്ടും കിട്ടാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് പല കൈൻഡ് ഓഫ് ആൾക്കാരുണ്ട്. ചിലർക്കെങ്കിലും സ്വന്തം എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചിട്ട് തന്നെ നല്ല ജോബിലേക്ക് സെയിം ഫീൽഡിൽ കയറി രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട്. ഇനി അതേ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടായിട്ട് എത്ര അപ്ലൈ ആയിട്ടും കിട്ടാത്തവരുണ്ട്. അഗൈൻ ഞാൻ പറയാണ്, ഭാഗ്യം നമ്മുടെ തലവര എല്ലാം ഒരുമിച്ച് വന്നാൽ മാത്രം ഇപ്പൊ ഇവിടെ ജോബ് കിട്ടുള്ളൂ. ഇവിടെ നിന്ന് തന്നെയല്ല, എബ്രോഡ് ഓൾമോസ്റ്റ് ഏത് കൺട്രി എടുത്തു നോക്കിയാലും പല കൺട്രീസിലെയും സിറ്റുവേഷൻസ് ഇത് തന്നെയാണ്. ഞാനൊരു ഷോർട്ട് സെറ്റുണ്ടായിരുന്നു കാനഡനെ കുറിച്ചിട്ടുള്ള, നിങ്ങൾക്ക് എത്ര പേര് കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല. അവിടെ സിറ്റുവേഷൻസ് ഇപ്പൊ മാറി വരുന്നുണ്ട്, എന്റെ കസിൻ അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ അറിഞ്ഞ കാര്യങ്ങളിൽ നിന്നും അവിടെ സിറ്റുവേഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട്. പിന്നെ പലരും എടുക്കുന്ന യൂണിവേഴ്സിറ്റി ഇവിടുത്തെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ് എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി എടുക്കുന്നുണ്ട്. ആക്ച്വലി പബ്ലിക് യൂണിവേഴ്സിറ്റി ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ചാർജ് ചെയ്യുന്ന സെയിം ഫീസും സെയിം എമൗണ്ടും കാര്യങ്ങളും തന്നെയാണ് അവിടെ ഉള്ളത്. പഠനത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇച്ചിരി സ്ട്രിക്റ്റ് ആണ്. ഡെയിലി ക്ലാസ്സിൽ പോകേണ്ടവരും തുമ്മേനും തീർച്ചയാനൊക്കെ ഒരു റിജക്ഷൻ പറഞ്ഞ പോലെ പെനാൽറ്റിയും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ് ഒക്കെ മസ്റ്റ് ആയിട്ട് പോകണം, എക്സാം എല്ലാം വളരെ സ്ട്രിക്റ്റ് ആണ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി. ഞാൻ എടുത്ത് പറയുന്നില്ല പേര്. അപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ്, അതുകൊണ്ട് അവിടെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അപ്പം സെറ്റാണ് എന്നുള്ളതൊന്നുമില്ല. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കഴിവ് തന്നെയാണ്. അണ്ടർ റേറ്റഡ് ആണെന്ന് പലരും പറയുന്ന പല യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിറങ്ങുന്ന പിള്ളേർ ഒരു നല്ല രീതിയിൽ രക്ഷപ്പെട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് പലരുടെയും കഥകൾ പ്രീവിയസ്ലി എനിക്ക് മുമ്പുണ്ടാകുന്ന സീനിയേഴ്സിന്റെ ഒക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് എവിടെ പഠിക്കുന്നു എന്നുള്ളതല്ല, എന്ന് വെച്ചിട്ട് അതേ കൂതറ സ്ഥലത്തൊന്നും പോയിട്ട് പറഞ്ഞ പോലെ 10 ലക്ഷം 5 ലക്ഷം ഫീസും കൊടുത്തിട്ട് പഠിക്കുന്ന പല പരിപാടികളും ഉണ്ട്. അവിടെ നിന്ന് കയറി കയറി കൊടുത്തു കഴിഞ്ഞാൽ അവസാനം മൊത്തം 3G ആവുള്ളൂ കിട്ടി. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ പ്രോപ്പറായിട്ട് കാലാകാലങ്ങളിലൂടെ പിള്ളേർ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് അടിച്ചാൽ തന്നെ ലിസ്റ്റ് കിട്ടും. അപ്പൊ അതിൽ ഏതെങ്കിലും നല്ല ജെന്യൂൻ ആണെന്ന് തോന്നുന്ന യൂണിവേഴ്സിറ്റീസ് പലരുടെ അടുത്തും ചോദിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ച ഒരു സ്ഥലത്തേക്ക് ഒരു കോഴ്സ് എടുത്ത് വരലായിരിക്കും നല്ലത്. പിന്നെ ഒരു നെഗറ്റീവ് പറയാനുള്ളത്, നാട്ടിലെ ഡ്രൈവിംഗ് കൾച്ചർ ഇവിടെ കാണിക്കരുത്. ഇവിടെ പ്രോപ്പർ ആയിട്ട് ഒരു ഡ്രൈവിംഗ് കൾച്ചർ ഉണ്ട്. അതായത് ഹോണടി എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇല്ല. അത് ചെയ്യുന്ന ആൾക്കാർ വരുന്നുണ്ട്, നമ്മുടെ ആൾക്കാർ ഹോണടിച്ചുകൊണ്ടിരിക്കുന്നതും. പിന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് തന്നെ എപ്പോഴും വണ്ടി ഓടിക്കണം. ഒരുപാട് ട്രാഫിക് റൂൾസ് ഉണ്ട്. ഞാൻ എന്റെ പഴയ ഗ്രൂപ്പിലേക്ക് ഇതുപോലെ ട്രാഫിക് റൂൾസിന്റെ ഒക്കെ ഒരു PDF ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഗ്രൂപ്പും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. അഗെയിൻ നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ലാറ്റുവിലെ ട്രാഫിക് റൂൾസ് ഒക്കെ ഒരുപാട് നിങ്ങൾക്ക് കിട്ടും, PDF ഫയൽസ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഈ വണ്ടി ഓടിച്ച് ഇവിടുത്തെ ജോബും കാര്യങ്ങളും ഡെലിവറി ജോബ് ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ ട്രാഫിക് റൂൾസ് ഒക്കെ കുറച്ചൊന്ന് നോക്കി വെക്കുക. വരണ സമയത്തൊരു പ്രീ പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഇതൊക്കെ ചെയ്തു വെക്കുന്ന വളരെ നല്ലതായിരിക്കും. കാര്യം ഫൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭീമമായിട്ട് ഫൈനൊക്കെ ചിലപ്പോൾ കിട്ടും. ഇൻഷുറൻസ് ഒരു എന്താ പറയുക 19 അല്ലെങ്കിൽ 30 യൂറോയുടെ ഇൻഷുറൻസ് എടുക്കാത്തത് കൊണ്ട് 350 യൂറോയുടെ ഇൻഷുറൻസിന്റെ ഫൈൻ കിട്ടിയവനാ ഞാൻ. ഒന്ന് മനസ്സിലാക്കണം, 30 യൂറോ സംതിങ് ഉള്ളൂ, അത് എടുക്കാത്തതുകൊണ്ട് 350 യൂറോ ഫൈൻ കിട്ടിയത്. അതും ഇവിടത്തെ ഒരു ലൊടുക്ക് ചെക്കൻ പറഞ്ഞിട്ടുണ്ടായ ഒരു അവസ്ഥയാണ് എനിക്ക്. വണ്ടി എടുത്ത സമയത്ത് പലരടുത്ത് ഇൻഷുറൻസിന്റെ കാര്യം ചോദിച്ചപ്പോഴേക്കും ഒരു തന്നെ ഒരു വേട്ടാവളി ഞാൻ എന്നോട് പറഞ്ഞു, എന്റെ പ്രോ ഇൻഷുറൻസ് ഒന്നും എടുക്കണ്ട, ഞങ്ങളൊന്നും എടുത്തിട്ടില്ല, നിനക്ക് എന്ത് സിമ്പിൾ ആണ് പറയല്ല. വണ്ടി എടുത്ത് രണ്ടാമത്തെ വളവില്ലപ്പോഴേക്കും പോലീസുകാർ പുറകെ നിന്ന് ലേറ്റിംഗ് കത്തിച്ചിട്ടുണ്ട്, ഇൻഷുറൻസ് ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ എടുത്തോളാം, ഇപ്പൊ തന്നെ എടുക്കേണ്ടത്, ഞങ്ങളുടെ മുമ്പിൽ വെച്ചെടുത്തോളാം. വളരെ മാന്യമായിട്ട് അവർ നമ്മുടെ ഡോറിന്റെ അടുത്ത് വന്നിട്ട് പേരെന്താ വെച്ച് പേര് അഡ്രസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇൻഷുറൻസ് ഇടിപ്പിച്ചു. അപ്പൊ തന്നെ ഒരു 350 യൂറോ ഫൈനും തന്നെ ആ ഫൈൻ EMI ആയിട്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞു 6 മാസത്തേക്ക്. അങ്ങനത്തെ കുറെ സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ടോ? അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. മറ്റുള്ള ഞാൻ പറഞ്ഞതുകൊണ്ടാണ്, ആരെങ്കിലൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാം അറിയാന്നുള്ള രീതിയിൽ പറയുന്ന കാര്യങ്ങൾ ആയിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. എന്തിനും ഏതിനും റൂൾസും കാര്യങ്ങളും അറിയാൻ ഗൂഗിളിന് ഓരോ ഓപ്ഷൻ ഉണ്ട് ഇന്റർനെറ്റ്, അതിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനോ ട്രാഫിക് പോലീസ് സ്റ്റേഷന്റെ ഓഫീസോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയോ ഇവിടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇവിടുത്തെ ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ അവരെടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയത് ഏറ്റവും നല്ലത്. ഡോണ്ട് ട്രസ്റ്റ് എനിവൺ ബ്ലൈൻഡ്ലി. പിന്നെ റൂമുകളുടെ കാര്യത്തിൽ റൂം റെന്റ് എടുത്ത് താമസിക്കാനാണെങ്കിൽ ദൈവത്തോർത്ത റൂം നല്ല വൃത്തിയായിട്ട് തിരിച്ചു കൊടുക്കാൻ പഠിക്കണം. താമസിക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ ഓക്കെ, നമ്മൾ താമസിക്കുന്നതാണ് പല രീതിയിലാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ഇവിടുത്തെ ആൾക്കാരെ പോലെ അല്ല, ഓയിൽ എണ്ണയൊക്കെ വെച്ച് വാരി വിതറും. അപ്പൊ റൂമിന്റെ ഒക്കെ പെയിന്റ് ഒക്കെ മഞ്ഞപ്പൊടിയുടെ കളറൊക്കെ എന്നൊക്കെ പറഞ്ഞ് എന്നെ തെറിവിളിച്ച് ഓണേഴ്സ് വരെ ഉണ്ട് പിള്ളേർക്ക് റൂം കൊടുത്തിട്ട്. അപ്പൊ റൂം എടുത്തിട്ട് നിങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു മര്യാദയുടെ പുറത്തെങ്കിലും അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് പോകാനുള്ള ഒരു മര്യാദ കാണിക്കുക. അതിന്റെ പേരിൽ ഒരുപാട് നെഗറ്റീവ്സ് ഇവിടെ കേൾക്കുന്നുണ്ട്. പലരും റൂം തരാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഇന്ത്യൻസിന് റൂം കൊടുക്കില്ല എന്നുള്ള സിറ്റുവേഷൻ എത്തുന്നുണ്ട്. നമ്മൾ പല ഓണേഴ്സായിട്ട് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഓണർ പോലും എന്റെ അടുത്ത് പറഞ്ഞു തുടങ്ങി, എനിക്കിനി ഇന്ത്യൻസിന് റൂം കൊടുക്കണ്ട, എന്ത് നശിപ്പിച്ചിട്ടേക്കണ. കാര്യം ഞാനും പുള്ളിയും കൂടി നിന്ന് റിപ്പയർ ചെയ്ത പല കാര്യങ്ങൾ പോലും നശിപ്പിച്ചിട്ടുണ്ട് പല സ്ഥലത്ത്. ഇപ്പൊ ഞാൻ ഈ എടുത്തേക്കുന്ന റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട കോലത്തിൽ എനിക്ക് കിട്ടിയത് ഒരു പക്ക മാർക്കറ്റിന്റെ സെറ്റപ്പിലാണ് എനിക്ക് കിട്ടിയത്. 5-8 മാസം മുമ്പ് കഴിച്ച ചിക്കന്റെ എല്ലിന്റെ കഷ്ണം വരെ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഉൾപ്പെടെ ഞാൻ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് ഒരു 2-3 ദിവസം നിന്ന് ഫുൾ ക്ലീൻ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ട്. ഈ അടുത്ത് ഈ കിടക്കുന്ന ഇവിടെ ഒരു
ടേബിൾ എടുക്കുന്നത്. ആ ടേബിളിന്റെ അടിയിലേക്ക് ഷഫ്നയുടെ ഒരു കമ്മലിൽ എന്തോ അടി പോയി, ആണി പോയി. അപ്പൊ അത് എടുക്കാൻ വേണ്ടി ആ ടേബിൾ മാറ്റിപ്പോയി. അവിടെയും കിടക്കുന്നുണ്ടായിരുന്നു കുറെ എന്തോ വേസ്റ്റുകൾ, നമ്മളൊന്നും കാണുന്ന പോലുമില്ല. അങ്ങനെയൊക്കെ കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ ആരെയും വെറുപ്പിക്കാതെ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ ഹാപ്പിയാണ്, നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഡോണ്ട് കം ടു ലാറ്റ്വിയ എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും പറയില്ല. ഇഫ് യു വാണ്ട് ടു കം ടു ലാറ്റ്വിയ യു ക്യാൻ കം, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ ചിന്തിക്കുക, എല്ലാ ഭാഗവും ചിന്തിക്കുക, നിങ്ങൾക്ക് ഇത് വേണോ എന്നുള്ളത് ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനിക്കുക. എന്റെ മാത്രമല്ല, ഒരുപാട് വേറെ വീഡിയോസ് ഉണ്ട്, പല വീഡിയോസും കണ്ടിട്ട് അതിൽ നെഗറ്റീവ്സും പോസിറ്റീവ്സ് ഒക്കെ ഒന്ന് ഇരുന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ കരിയറിന്, നിങ്ങളുടെ ലൈഫിന്, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക്, നിങ്ങളുടെ വീട്ടിലെ സിറ്റുവേഷന്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷന് എല്ലാം ഇത് ആപ്റ്റ് ആണോ എന്നുള്ളത്, ലാറ്റ്വിയ, ലിത്വാനിയ ഏത് കൺട്രി ആണെങ്കിലും ആപ്റ്റ് ആണോ എന്നുള്ളത് നോക്കി ചിന്തിച്ചിട്ട് വേണം തീരുമാനിക്കാൻ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ അതിന്റെ അർത്ഥം. ഇത്രയുള്ള വീഡിയോ. സോ ഇറ്റ്സ് മീ ലിയാസ് സൈനിങ് ഔട്ട്.